BJP core committee yogam shesham K Surendran madhyamangale kaanunu talsamayam mattu rashtriya karyangalilekku keralathil charchayum adu pole thanne janangale bhinnippikkan aavashyamayittulla pravartanangalilodeyum ee sarkar munnotu povunnathu kondaanu idellam sambhavikkunnathu ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 മാസത്തിലധികമായി കേരളത്തിലെ ജനങ്ങളെ ആകെ മുൾമുനയിൽ നിർത്തിയ ഈ സർക്കാർ ശബരിമല നട അടച്ചതിന് ശേഷവും എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ തങ്ങളുടെ തെറ്റുകൾ ആവർത്തിക്കാൻ തന്നെയുള്ള തീരുമാനമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. വീണ്ടും ആചാര ലംഘനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുംഭമാസത്തിൽ നട തുറക്കുമ്പോൾ പഴയതുപോലെ ആചാര ലംഘനം നടത്താൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കമെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ തന്നെയാണ് പാർട്ടി ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ നേതൃയോഗം ശബരിമല വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ശബരിമലയിൽ കേരള ഗവൺമെൻറ് എടുക്കുന്ന അയ്യപ്പ വിശ്വാസികൾക്കെതിരായിട്ടുള്ള നടപടികൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചരണ പ്രക്ഷോഭങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. വീണ്ടും ആചാര ലംഘനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അയ്യപ്പ വിശ്വാസികളോടുള്ള ഏറ്റുമുട്ടൽ നടപടികൾ തുടരുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ ലക്ഷക്കണക്കായ അയ്യപ്പ വിശ്വാസികൾ ചേർന്ന് സംഘടിപ്പിച്ച അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുത്ത ആളുകളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ആധ്യാത്മിക സ്ഥാപനങ്ങളെയും ആധ്യാത്മിക ആചാര്യന്മാരെയും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ഹീനമായിട്ടുള്ള നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. CPIM പാർട്ടി എന്നുള്ള നിലയിലും സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിലും ആധ്യാത്മിക സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള പ്രവൃത്തിയാണ് നടത്തുന്നത്. കോഴിക്കോട്ടെ പ്രസിദ്ധമായിട്ടുള്ള കൊളത്തൂർ അദ്വൈതാശ്രമത്തിനെതിരായി അദ്വൈതാശ്രമത്തിൻ്റെ മഠാധിപതി ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾക്കെതിരായി വ്യാപകമായിട്ടുള്ള ഭീഷണികളാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അദ്വൈതാശ്രമത്തെയും ശ്രീ ചിദാനന്ദപുരി സ്വാമിയെയും ഭീഷണിപ്പെടുത്താനുള്ള ഭയപ്പെടുത്താനുള്ള പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മാതാ അമൃതാനന്ദമായി ദേവിയെ പരസ്യമായി ആക്ഷേപിക്കുന്ന നില കേരളത്തിൽ ഇപ്പോൾ CPIM സ്വീകരിച്ചിരിക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി മാതാ അമൃതാനന്ദമായി ദേവിയെ പരസ്യമായി പലതവണ അധിക്ഷേപിക്കുകയുണ്ടായി. അമൃതാനന്ദമായി ദേവിക്കെതിരായി ഹീനമായിട്ടുള്ള പ്രചാരണങ്ങൾ CPIM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയും CPIM ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രചാരണങ്ങൾ ആധ്യാത്മിക സ്ഥാപനങ്ങൾക്കെതിരെ നടത്തിയിരുന്നു. മാതാ അമൃതാനന്ദമായി ദേവിക്കെതിരായി CPIM ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വ്യാപകമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയിരുന്നു. ആ കള്ളപ്രചരണങ്ങളെല്ലാം അവർ അവസാനം പിൻവലിച്ച് ആ പ്രചാരണത്തിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോവേണ്ടി വരികയാണ് ചെയ്തത്. കൈരളി ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദേശാഭിമാനി പത്രത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തി വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും ഭീഷണിപ്പെടുത്താനും വരുതിയിലാക്കാനുമുള്ള നീക്കം അന്ന് നടന്നിരുന്നു. ആ ശ്രമത്തിൽ പരാജയപ്പെട്ട CPIM പിന്നീട് അമ്മയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിക്കുകയും തെരഞ്ഞെടുപ്പിന് സന്ദർഭത്തിലെല്ലാം ഇപ്പോഴത്തെ പ്രഗത്ഭരായിട്ടുള്ള വലിയ നേതാക്കൾ പലരും അവിടെ പോയി സാഷ്ടാംഗ പ്രണാമം നടത്തുന്നതെയും നമ്മൾ കണ്ടതാണ്. ജി സുധാകരനെ പോലുള്ള ആളുകൾ പിന്നീട് എന്താണ് ചെയ്തത്, ആദ്യം എന്തായിരുന്നു പറഞ്ഞത്, പിന്നീട് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് ചെയ്തത്, എല്ലാം ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ അമൃതാനന്ദമായി ദേവിയെ ഭീഷണിപ്പെടുത്തുകയാണ്. മാതാ അമൃതാനന്ദമായി മഠത്തിനെതിരായി പ്രചരണം നടത്തുകയാണ്. വളരെ മോശമായിട്ടുള്ള പ്രചരണമാണ് ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തിയിട്ടുള്ളത്. ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഒരു ആധ്യാത്മിക സ്ഥാപനത്തിൻ്റെ അധിപ എന്നുള്ള നിലയിലും K
കേരളം അങ്ങേയറ്റം ബഹുമാനം നൽകുന്ന ഈ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു സന്യാസിനി എന്നുള്ള നിലയിലും മത അമൃതാനന്ദമായി മഠത്തിനെതിരായിട്ടുള്ള നീക്കം സർക്കാർ അവസാനിപ്പിക്കണം, സി പി ഐ എം ആ ഹീനമായിട്ടുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്. കൊളത്തൂർ അദ്വൈതാശ്രമത്തിനും സ്വാമി ചിദാനന്ദപുരിക്കുമെതിരായിട്ടുള്ള നീചമായിട്ടുള്ള പ്രചാരണങ്ങളിൽ നിന്ന് സി പി ഐ എമ്മും സർക്കാരും പിന്തിരിയണം. കേരളത്തിലെ ഹിന്ദുമത ആധ്യാത്മിക സ്ഥാപനങ്ങൾ സി പി ഐ എമ്മിന് കയറി നിരങ്ങാനുള്ള അല്ലെങ്കിൽ കൊട്ടാനുള്ള ചെണ്ടയല്ല. കേരളത്തിൽ മറ്റേതെങ്കിലും ആധ്യാത്മിക സ്ഥാപനങ്ങളോട് മതസ്ഥാപനങ്ങളോട് ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ സി പി ഐ എമ്മിന് കഴിയുമോ?